ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം. ഞങ്ങൾ ഒന്നിച്ചു നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. ഏകഹൃദയത്തോടെ ദൈവത്തെ വാഴ്ത്തുമ്പം നമ്മുടെ ദൈവം നമ്മുടെ കൂടെ വസിക്കും. അവൻ എമ്മാനുവേൽ, കൂടെ വസിക്കുന്നവൻ, കൂടെ നിൽക്കുന്നവൻ, ഒന്നിച്ചു നിൽക്കുന്നവൻ്റെ തോളത്ത് കൈയിടുന്ന ഒരു ദൈവം. ആ ദൈവമാണ് നമ്മുടെ അഭയം. സ്വർഗത്തിൻ്റെ കൂടാരം വിട്ട്, വിണ്ണിലെ സപ്രപഞ്ചം വിട്ട് മനുഷ്യൻ്റെ കൂടെ ഇറങ്ങി വസിക്കുന്ന ഒരു ദൈവം. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന സത്യത്തിൽ നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ, ഇടയ്ക്കൊക്കെ വിഷാദവും ഭാരവും കൊണ്ട് ഉള്ളു താന്നു പോയാലും ആ ദൈവം നമ്മുടെ കൂടെ ഇതാ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധരുഹിയുമായ ദൈവമേ, നിങ്ങൾ മൂന്ന് പേരും ഒന്നായിരിക്കുന്നത് പോലെ ഞങ്ങളും ശുശ്രൂഷയിലും ജീവിതത്തിലും ഒന്നായിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അങ്ങയുടെ രഞ്ജിപ്പും സമാധാനവും മഹത്വവും തമ്മിൽ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ നീരൊഴുക്കും ഭൂമിയിലേക്ക് ഒഴുകണം. മനുഷ്യഹൃദയങ്ങൾ ഒന്നാകണം. കുടുംബങ്ങൾ കൃപയിൽ ജ്വലിക്കണം. ദൈവിക പ്രസ്ഥാനങ്ങൾ തോളോട് തോൾ ചേരണം. ശുശ്രൂഷകൾക്ക് തമ്മിൽ തമ്മിൽ കണ്ണിചേരുന്ന ആത്മബന്ധം ഉണ്ടാകണം. കർത്താവേ, ഞങ്ങളത് ആഗ്രഹിക്കുന്നു, ഞങ്ങളത് അന്വേഷിക്കുന്നു, ഞങ്ങളതിനായി ശ്രമിക്കുന്നു. കുറവുള്ളവരാണ് ഞങ്ങൾ, കുറ്റമുള്ളവരാണ് ഞങ്ങൾ. സ്വർഗമേ, മുഴുവൻ മഹത്വവും ഞങ്ങളുടെ മേലെ അയക്കണമേ. ഞങ്ങളുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റണമേ. ഈ എളിയ കൽഭരണികളെ മുഴുവനും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കണ്ണിൻ്റെ മുമ്പിൽ അങ്ങേ സ്തുതിക്കുവാൻ ഒരു കാരണവുമില്ലാത്ത സമയം വരും. ഹൃദയത്തിലൊരു കല്ല് കയറിയിരിക്കുന്ന സമയം വരും. അപ്പോഴും കണ്ണിൻ്റെ മുമ്പിൽ ഇരുള് മാത്രമാണെങ്കിലും സ്തുതിക്കാൻ എൻ്റെ നാവ് പൊങ്ങാത്തപ്പോഴും അങ്ങേ സ്തുതിക്കുവാൻ ഒരു മണി വീണ എൻ്റെ മനസ്സിലൊരുക്കണമേ. അത്തിമരങ്ങൾ പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിച്ചെടികൾ കായ്ക്കുന്നില്ലെങ്കിലും, ഞാൻ ആറ്റുനോറ്റു വളർത്തി എൻ്റെ ആടിൻ പറ്റമറ്റു വീണാലും എൻ്റെ ആത്മാവ് നിന്റെ നാമത്തെ സ്തുതിക്കും. സ്തുതിക്കുവാൻ എനിക്കൊരു കാരണമുണ്ട്, സ്തുതിക്കുവാൻ എനിക്കൊരു കാരണമുണ്ട് കർത്താവേ. എൻ്റെ അത്തിമരത്തിൽ അത്തിപ്പഴങ്ങൾ ഇല്ലെങ്കിലും, ഇലകൾ വാടിക്കൊഴിഞ്ഞാലും, നീ തേടി വരുമ്പോൾ ദൈവമേ ഒരു രഹസ്യമായ സ്തുതിയുടെ അത്തിപ്പഴം, അങ്ങയെ സ്തുതിക്കുന്ന കൃപയുടെ ഒരു അത്തിപ്പഴം ഞാൻ എൻ്റെ ജീവിതത്തിൽ സൂക്ഷിക്കും. അങ്ങനെ സംഭവിക്കട്ടെ, നമ്മുടെ എല്ലാ ജീവിതത്തിലും അത് സംഭവിക്കട്ടെ. അത്തിമരങ്ങൾ പൂക്കുന്നില്ലേലും, മുന്തിരിച്ചെടികൾ കായ്ക്കുന്നില്ലേലും, ആട്ടിൻ തൊഴുത്തിൽ ആടുകളാറ്റുപോയാലും ഞാൻ നാഥനെ വാഴ്ത്തിപ്പാടിയിടും. ആട്ടിൻ തൊഴുത്തിൽ ആടുകളാറ്റുപോയാലും ഞാൻ നാഥനെ വാഴ്ത്തിപ്പാടിയിടും. ാണെന്ന് തിരിച്ച്
അനുസരിക്കുന്ന ഈ സമയങ്ങളിൽ ഒരുമിച്ച് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. മഹത്വത്തിന്റെ സിംഹാസനത്തിലിരിക്കുന്ന കർത്താവിനെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണവൻ ശക്തിയോടെ ഒരുമിച്ച് ആരാധിക്കാം പ്രിയരെ. മക്കൾക്ക് അനുഭവിക്കാൻ പറ്റാത്ത ദിനങ്ങൾ, മണിക്കൂറുകൾ, മിനിറ്റുകൾ, സെക്കൻഡുകൾ നമ്മുടെ കൺമുൻപിലുണ്ട് പ്രിയരെ. എങ്കിൽ സകലത്തിന്റെ മുമ്പിൽ കർത്താവ് പറയുകയ, നിങ്ങൾ എന്നെ ആരാധിക്കുക, എന്നെ സ്നേഹിക്കുക, എന്റെ മഹത്വം നിങ്ങളുടെ മേൽ ഞാൻ ചൊരിയുക തന്നെ ചെയ്യും. കർത്താവേ, ഞങ്ങളുണ്ടായി നിന്നെ വാഴ്ത്തുമ്പോൾ സൗഖ്യം നൽകണമേ.
എല്ലാവരും ചേരുമ്പോൾ സ്വർഗം സന്തോഷിക്കും. ഹല്ലേലൂയ 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 ഞങ്ങൾ ലോകം മുഴുവനും വേണ്ടി ചെയ്യുമ്പം ചെടിയും പൂവും കായും മലരും പുഴയും സകലരും ഒന്നു ചേരുകയാണ്. റോമാലേഖനം ഇങ്ങനെ പറയുന്നില്ലേ, മക്കളെ എൻ്റെ പൊന്നു മക്കളെ, ദൈവമഹത്വത്തിൻ്റെ വെളിപ്പെടുത്തലിന് വേണ്ടി നമ്മൾ മാത്രമല്ല സർവ പ്രകൃതിയും കാറ്റും പൂവും കൈകോർത്തിരിക്കുകയാണ്. അലറുന്ന തിരമാലയും മലവെള്ളപ്പാച്ചിലുമെല്ലാം ദൈവം ഒന്ന് തൊട്ടിരുന്നെങ്കിൽ, ദൈവം ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് കൊതിക്കുകയാണ്. കാറ്റേ കടലേ വാ, സർവ പുഴകളും വാ, ആത്മാവിലും സത്യത്തിലും. അതുകൊണ്ടാണ് സ്തുതിക്കുന്ന മനുഷ്യന് കപടതയില്ലാത്തത്, ഹൃദയം ഹൃദയത്തോട് ഒട്ടി നിൽക്കും, പറ്റി നിൽക്കും, ചേർന്ന് നിൽക്കും, ഒന്നിച്ചു നിൽക്കും. ഒരു രഞ്ജിപ്പ്, ഒരു ഭാഷ, ഒരു മഹത്വം. വിശ്വസിക്കുന്നവർക്ക് ഒരു വിശ്വാസം ഉണ്ടാകുന്നത് അങ്ങനെയാണ്, വിശ്വസിക്കുന്നവരുടെ ഭാഷ അങ്ങനെയാകുന്നത് അതുകൊണ്ടാണ് സ്വർഗത്തിൽ. അതുകൊണ്ടാണ് ഒരു ഭാഷ മാത്രമുള്ളത് സ്വർഗത്തിൽ, ഒരു ഭാഷ മാത്രമുള്ളത്. എല്ലാവരുടെയും ലക്ഷ്യം ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുകയാണ്. നമുക്ക് വലതുകരം ഉയർത്തിപ്പിടിക്കാം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ വരൂ, സത്യദൈവ സൂനുവിനെ നിത്യവും വാഴ്ത്തിടാം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ വരൂ, സത്യദൈവ സൂനുവിനെ നിത്യവും വാഴ്ത്തിടാം. പാടാം
നൽകിയത് അവരെ എങ്കിൽ അവരുടെ ശരീരം മുഖാന്തരം
അവന്റെ രക്തമുഖാന്തരം എനിക്കും വരാനിരിക്കുന്ന തലമുറകൾക്കും കടന്നുപോയ തലമുറകൾക്കും എല്ലാം അവൻ രക്ഷ പകരുവാൻ ഇടയായി എന്ന് നാം ഒരുമിച്ച് വിശ്വസിക്കണം പ്രിയരെ. ആയതിനാൽ കർത്താവിന്റെ തിരു രക്തത്തോടും തിരു ശരീരത്തോടുമുള്ള സ്നേഹത്തിന്റെ പൂർണ്ണത നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുക പ്രിയരെ. അതുകൊണ്ട് ചേർന്ന് നമുക്ക് പാടി ആരാധിക്കാം കർത്താവിനെ. വേണ്ടത് ഇന്ന് ഇപ്പോൾ ചെയ്തു തരിക തന്നെ ചെയ്യും. ശിലേക്ക് നോക്കിയാൽ ആശമാ